بسم الله الرحمن الرحيم. الحمد لله لك الحمد يا ربي يا الله، وصل اللهم وسلم وبارك على سيدنا محمد وعلى آله وصحبه وأتباعه أجمعين. قاف والقرآن المجيد. ഭാഗ്യം തെളിഞ്ഞവർക്ക് എല്ലാം ഭാഗ്യമാണ്. കുല്ലുൻ മുയസ്സറുൻ ലിമാ ഖുലിഖല. സമകാലീന ലോകത്ത് ഏറ്റവും വലിയ പുണ്യം നിർവഹിക്കുവാൻ ഭാഗ്യം ലഭിച്ച ഒരു മഹാമനീഷിയെക്കുറിച്ച് പരിചയപ്പെടുകയാണ്. എത്ര പേർക്കറിയാം അദ്ദേഹത്തെക്കുറിച്ച്? സത്യവിശ്വാസികളുടെ വിശുദ്ധ ഗ്രന്ഥം, അള്ളാഹുവിൻ്റെ പരിശുദ്ധ വചനം, വിശുദ്ധ ഖുർആൻ. ലോകത്ത് ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥമാണത്. അത് അള്ളാഹുവിൻ്റെ തിരുവചനങ്ങളുടെ സമാഹാരമാണ്. ഈ മുസ്ഹഫു ഷെരീഫ് ലോകത്തുള്ള കോടാനുകോടി വിശ്വാസികൾ ദിവസേന പാരായണം ചെയ്യുന്നു. നാം പ്രയോജനപ്പെടുത്തുന്ന വിശുദ്ധ ഗ്രന്ഥമായ ഖുർആനിൻ്റെ മുസ്ഹഫിൻ്റെ പ്രതി ഇന്ന് ലോകത്ത് അടക്കി വാഴുന്നത് മുസ്ഹഫുൽ മദീന അൽ മുനവ്വറ മർഹൂം അൽ മലിക് ഫഹദ് ഖാദിമുൽ ഹറമൈനി ഷെരീഫൈൻ. അദ്ദേഹം സ്ഥാപിച്ച അൽ മുജമ്മ ലിൽ മുസ്ഹഫ് ഷെരീഫ്, മദീന മുനവ്വറയിലെ ഖുർആനിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ലോകത്തെ ഏറ്റവും വലിയ പ്രിന്റിംഗ് പ്രസ്സാണ്, ഒരു വലിയ സമുച്ചയമാണ്. അവർ സമ്മാനിക്കുന്ന, ലോകത്തുടനീളം സൗജന്യമായി അവർ വിതരണം ചെയ്യുന്ന മുസ്ഹഫ്, 2019 കണക്ക് പ്രകാരം 20 കോടി കോപ്പികൾ വിതരണം ചെയ്തു കഴിഞ്ഞു. അത്രയും വിശ്വാസികൾ മുസ്ഹഫിലൂടെ അള്ളാഹുവിന്റെ വചനം ഭക്തിപൂർവം പാരായണം ചെയ്യുമ്പോൾ അതിലുള്ള ഓരോ അക്ഷരങ്ങളെയും ശ്രദ്ധിക്കും, ഓരോ വരകളെയും കുറിമാനങ്ങളെയും പുള്ളികളും ശ്രദ്ധിക്കും. ഈ വരയും പുള്ളിയുമെല്ലാം വരച്ചിട്ടത് നമ്മുടെ ഈ കാലഘട്ടത്തിലെ ഭാഗ്യവാനായ, സ്വർണ കൈകളുള്ള, രത്നത്തൂവലുകളുള്ള ഒരു മഹാകലാകാരൻ്റെ വിരൽത്തുമ്പിലൂടെയാണ് എന്നറിയുമ്പോൾ, അതെ, അറബിക് കാലിഗ്രഫിയിലെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ കുലപതിയായി അല്ല, എക്കാലത്തും വാഴ്ത്തപ്പെടുന്ന ഡോക്ടർ ഉസ്മാൻ ത്വാഹ, ആ മഹാപ്രതിഭാശാലിയാണ് തൻ്റെ കൈത്തുമ്പിലൂടെ അൽ മുസ്ഹഫ് എഴുതിയത്. ചിലർക്കൊന്നും അത് എഴുതിയതാണെന്ന് തന്നെ അറിഞ്ഞുകൂടാ. യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ കൈപ്പടയിലൂടെ എഴുതി ഉണ്ടാക്കി പിന്നീടത് ആധുനിക കാലിഗ്രഫിയുടെ ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറ്റി അച്ചടിച്ചു വരുന്നു. എന്തായാലും ആ എഴുത്ത്, ആ കൈയക്ഷരം ഒരു വ്യക്തിയുടെ കൈവിരലുകളിൽ നിന്ന് വിരചിതമായതാണ്. കോടാനുകോടി വിശ്വാസികൾ പാരായണം ചെയ്യുന്ന വിശുദ്ധ മുസ്ഹഫ് ഇന്ന് നമുക്ക് ലഭിക്കുന്നതിൽ വെച്ച് ഏറ്റവും പ്രചാരത്തിലുള്ള കോപ്പി, അത് എഴുതിയത് ഉസ്മാൻ ത്വാഹ എന്ന ഒരു മഹാഭാഗ്യവാനാണ്. ഇത് എത്ര പേർക്കറിയാം? വിശുദ്ധ ഖുർആനിലൂടെ നോക്കുന്നത് പോലും പുണ്യമാണ്. അത് ഭക്തി ബഹുമാനത്തോടെ നാം എടുത്ത് ചുംബിക്കുന്നു. അതിലുള്ള അക്ഷരങ്ങളും വരകളും വരികളും നാം വല്ലാതെ ആകർഷണബോധത്തോടെ, സ്നേഹവായ്പോടുകൂടി താലോലിക്കുന്നു. അപ്പോഴൊക്കെ നാം അറിയണം, ഉസ്മാൻ ത്വാഹ എന്ന ഒരു സിറിയൻ കലാകാരൻ്റെ,
പിന്നീട് സൗദി പൗരത്വം ലഭിച്ച ആ മഹാത്മാവിന്റെ. ഈ അടുത്തും അദ്ദേഹം 89 വയസ്സിൽ ജീവിക്കുന്നു. ഉസ്മാൻ ത്വാഹ നിര്യാണം വരിച്ചതായി ചില കിംവദന്തികളൊക്കെ പരന്നിരുന്നെങ്കിലും ഈ അടുത്ത ആഴ്ചകളിലും അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പരിശുദ്ധ മദീന മുനവ്വറയിൽ ആരോഗ്യവാനായി അദ്ദേഹം ജീവിക്കുന്നു. നാം ഓർക്കുക, അദ്ദേഹത്തിന്റെ ഹസനാത്തിന്റെ നന്മയുടെ തുലാസിലേക്ക് എന്തുമാത്രം പുണ്യങ്ങളാണ്, നന്മകളാണ് ലോകാവസാനം വരെ ഇനിയും ഇനിയും വിശ്വാസികളുള്ള കാലത്തോളം, അള്ളാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥം പാരായണം ചെയ്യപ്പെടുന്ന കാലത്തോളം അത് തുടരുകയാണ്. ഈ ഉസ്മാൻ ത്വാഹയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ കൈപ്പടയിലാണ് വിശുദ്ധ ഖുർആൻ എന്ന മുസഹഫ് അൽ മദീനത്തുൽ മുനവ്വറ വിരിഞ്ഞത് എന്ന് പലർക്കും അറിയില്ല. എന്നാൽ നാം ഇവിടെ ഇപ്പോൾ സംസാരിക്കാൻ വന്നത് അള്ളാഹുവിന്റെ വചനമായ പരിശുദ്ധ ഖുർആനിന് കൈ അക്ഷരത്തിലൂടെ നിരന്തരമായി ജീവിത സമർപ്പണം നടത്തി സേവനം ചെയ്ത ആ മഹാത്മാവ് മറ്റൊരു വലിയ സേവനവും കൂടി സംഭാവനയും കൂടി മുസ്ലിം ഉമ്മത്തിന് നൽകിയിട്ടുണ്ട്. അതേ ഹബീബായ സയ്യിദുന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുപ്രകീർത്തനങ്ങളുടെ ഒരു മഹദ് ഗ്രന്ഥം ഡോക്ടർ ഉസ്മാൻ ത്വാഹ സ്വന്തം കൈപ്പട കൊണ്ട് എഴുതിയുണ്ടാക്കി അത് പ്രസിദ്ധീകൃതമായിട്ടുണ്ട്. 2009 തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് അദ്ദേഹം സ്വന്തം കൈപ്പടയിൽ, ചെറിയതൊന്നുമല്ല, മുസഹഫിനേക്കാൾ വിശുദ്ധ ഖുർആനിനേക്കാൾ വരകളും വരികളും പുറങ്ങളും അധികമാണ്, 2009 പ്രസിദ്ധീകൃതമായ ഖസായിദ് മുഖ്താറ ഫീ ഹുബ്ബി സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മഹദ് ഗ്രന്ഥം. 45 ഖണ്ഡകാവ്യങ്ങൾ തിരുനബിയുടെ മദഹായി പ്രകീർത്തനമായി എഴുതപ്പെട്ടത്. ഏകദേശം 37 കവികളുടെ അത്യുത്തമമായ രചനകൾ. അത് സ്വന്തം കൈകൊണ്ടാണ് ഡോക്ടർ ഉസ്മാൻ ത്വാഹ വരച്ച് ഇപ്പോഴത് മുദ്രണം ചെയ്യപ്പെട്ടു വരുന്നത്. വിശുദ്ധ ഖുർആനിന് അനശ്വരമായ അമൂല്യമായ സേവനമർപ്പിച്ച ഈ ഭാഗ്യവാൻ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള തന്റെ പ്രണയത്തെ, തന്റെ ആധ്യാത്മിക ബന്ധത്തെയും സ്ഥാപിച്ച് ചരിത്രത്തിൽ സ്ഥാനം നേടിയിരിക്കുകയാണ്. ആ വിശുദ്ധ ഗ്രന്ഥം ഇൻഷാ അള്ളാ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ ഈ അടുത്ത കാലം വരെ വിരചിതമായ പ്രവാചക പ്രകീർത്തന മഹാകാവ്യങ്ങളിൽ വളരെ പ്രമുഖമായതിനെയാണ് ഡോക്ടർ ഉസ്മാൻ ത്വാഹ സ്വന്തം കൈപ്പടയിലൂടെ അതിമനോഹര കാലിഗ്രാഫിയിലൂടെ വരച്ച് ലോകത്തിന് സമ്മാനിച്ചത്. അൽഹംദുലില്ല, അവരൊക്കെ ജീവിതകാലം മുഴുവൻ നിസ്വാർത്ഥമായി അള്ളാഹുവിന്റെ സംപ്രീതിയിൽ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തിൽ ജീവിതത്തെ സമർപ്പിച്ചു. നാം മനസ്സുകൊണ്ട് ആശിക്കുന്നു ഇൻഷാ അള്ളാഹ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകീർത്തന മഹാകാവ്യങ്ങളിലൂടെ മലയാളത്തിൽ സഞ്ചരിക്കുവാൻ, ആഖ്യാനവും വ്യാഖ്യാനവും നൽകുവാൻ, അവരുടെയൊക്കെ ചുവട് പിടിച്ചുകൊണ്ട് മുന്നേറുവാൻ ആഗ്രഹിക്കുന്നു. വല്ലാഹുൽ മുസ്തആൻ. ഡോക്ടർ ഉസ്മാൻ ത്വാഹയുടെ പ്രകീർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ മഹത്വങ്ങൾ മീഡിയകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പ്രവാചക പ്രണയത്തിന്റെ, അമൂല്യമായ സമർപ്പണത്തിന്റെ സംഭാവനയുടെ കഥയുണ്ട് എന്ന് പലരും മനസ്സിലാക്കിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ഗ്രന്ഥവുമായി നമുക്ക് ഇടപഴകി ഇൻഷാ അള്ളാ കൂടുതൽ സംസാരിക്കണമെന്ന് ആശയുണ്ട്. അദ്ദേഹം 2009 മുൻപ് അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടനിൽ സമർപ്പിച്ച മുഖ്താറാത്തും മിനൽ മദാഇഹി നബവിയ്യ ഇബറത് താരീഖ്, ചരിത്രത്തിലുടനീളമായി പ്രവാചക പുങ്കവരെ പ്രകീർത്തിച്ചുകൊണ്ട് എഴുതപ്പെട്ട കാവ്യങ്ങളുടെ ഒരു മഹദ് ശേഖരം, അതായിരുന്നു അദ്ദേഹത്തിന്റെ
ഡിസീസിന്റെ പേര്. ഡോക്ടർ ഉസ്മാൻ ത്വാഹയായി പിന്നീടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇപ്പോഴത് ദാറുൽ മിൻഹാജ് ലിൻ നശ്രി വത്തൗസീഉ ജിദ്ദയിൽ നിന്നും മുദ്രണം ചെയ്യപ്പെടുന്നു. വിശ്വാസികൾക്ക് അത് ഒരു അലങ്കാരമാണ്. കാരണം അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ മുസഹഫ് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിഭ, ദിഷണാശാലി, തന്റെ കൈപ്പടയിലൂടെ അള്ളാഹുവിന്റെ കലാമിനെ വിരചിച്ച് നമുക്കൊക്കെ നിരന്തരം പാരായണം ചെയ്യുവാൻ സമ്മാനിച്ചപ്പോൾ ആ മഹാമനീഷിയുടെ കൈ വിരൽ തുമ്പിൽ നിന്ന് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രകീർത്തിക്കുവാൻ പൂർവികരും സമകാലീനരുമായ മഹാന്മാർ എഴുതിയ അനർഹമായ ഗീതങ്ങൾ, അതിവിശുദ്ധമായ വരികൾ, ആ നിലയ്ക്ക് വിശുദ്ധ ഖുർആനിനും തിരുസുന്നത്തിനും സേവനം സമർപ്പിച്ച വ്യക്തിയാണ് ഡോക്ടർ ഉസ്മാൻ ത്വാഹ. അദ്ദേഹത്തിന്റെ പരിശുദ്ധമായ ചിന്താഗതിയും തിരുനബിയോടുള്ള നിഷ്കളങ്കമായ പ്രണയവുമെല്ലാം അദ്ദേഹത്തിന്റെ ഈ മഹത് ഗ്രന്ഥത്തിലൂടെ 37 കവികളെ തെരഞ്ഞെടുത്തപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. സഹാബിമാരിൽപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു, സുഫിയ റളിയല്ലാഹു അൻഹ, കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹും, അവരിൽ നിന്നെല്ലാം തുടങ്ങി പിൽക്കാലഘട്ടത്തിൽ സൂഫി ലോകത്ത് അത്യുത്തമരായി വാഴുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആധ്യാത്മികമായ പ്രണയത്താൽ പ്രകാശം സ്ഫുരിക്കുന്ന സുഗന്ധമുള്ള വചനങ്ങൾ വരിക്കുകയും ചെയ്ത മഹാഗീതങ്ങൾ, അതെല്ലാം ഡോക്ടർ ഉസ്മാൻ ത്വാഹ തന്റെ ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, തന്റെ കൈപ്പടയിൽ എഴുതിയിട്ടുണ്ട്. ഇസ്ലാമിന്റെ വിശ്വാസ ദർശനത്തിന് വിരുദ്ധമാണെന്ന് പറഞ്ഞ് ഷിർക്കിന്റെ ആരോപണങ്ങൾ ഉന്നയിച്ച് പല പല പൂർവിക മഹാത്മാക്കളുടെയും സമുജ്വലമായ രചനകളെ പുറംകാലുകൊണ്ട് തട്ടിമാറ്റുന്ന ചില അഭിനവ ഇസ്ലാമിസ്റ്റുകളുടെ വഴക്കങ്ങളിൽ ഉസ്മാൻ ത്വാഹ അകപ്പെട്ടു പോയിട്ടില്ല. മറിച്ച് അലിമാം മുഹമ്മദുൽ ബുസൈരിയുടെ അൽബുർദ അദ്ദേഹം മനോഹരമായി കാലിഗ്രാഫിയിൽ തന്റെ ഗ്രന്ഥത്തിൽ പടച്ചുവെച്ചിരിക്കുന്നു. അതിലുള്ള വരികളൊക്കെ ഇസ്ലാമിക വിശ്വാസത്തിനപ്പുറത്താണ് എന്ന് പറഞ്ഞ് നിരൂപണം നടത്തിയവരെയൊന്നും ഉസ്മാൻ ത്വാഹ പരിഗണിച്ചിട്ടില്ല എന്നർത്ഥം. അതുമാത്രമല്ല, അൽ ഇമാമു സർസറിയുടെ, അൽ ഇമാമുൽ ബുറയിയുടെ, പോകട്ടെ സയ്യിദി അബൂബക്രിനിൽ ബഗ്ദാദിയുടെ, മുഹമ്മദുൽ ഹൽബിയുടെ, അബ്ദുല്ലാഹിബ്നു അലവിയുനിൽ ഹദ്ദാദ് അൽ ഹറമിയുടെ, എന്തിനധികം സൂഫി രംഗത്ത് രാജകിളിയായി വാഴ്ത്തപ്പെടുന്ന അഷെയ്ഖ് അബ്ദുൽ ഗനിയ്യ നാബുലുസിയുടെ എല്ലാവരുടെയും അതിമനോഹരങ്ങളായ അർത്ഥഗർഭങ്ങളായ പ്രവാചക പ്രകീർത്തന വരികൾ ഡോക്ടർ ഉസ്മാൻ ത്വാഹ തന്റെ അതിമനോഹരമായ ഉപഹാരത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സമകാലീനരായ ആധുനികരായ കവികളെയും അദ്ദേഹം വിട്ടുകളഞ്ഞിട്ടില്ല. അഹമ്മദ് ഷൗക്കി മുതൽ ഡോക്ടർ യൂസുഫുൽ ഖറവാവി, ഡോക്ടർ അഷെയ്ഖ് ആയിദുൽ ഖറനി, ഡോക്ടർ നജീബ് മുറാദ്, ഡോക്ടർ അബ്ബാസ് അൽ ജനാബി, എന്തിനധികം മുഹമ്മദ് അമീൻ കുത്തുബി, നസാർ ഖബ്ബാനി, ഇവരുടെ എല്ലാവരുടെയും അതിമനോഹരങ്ങളായ പ്രകീർത്തനങ്ങൾ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുള്ള വരികൾ ഡോക്ടർ ഉസ്മാൻ ത്വാഹ പരിശുദ്ധ ഖുർആൻ മുസഹഫ് ജീവിതത്തിൽ ലോകത്തിനു മുഴുവൻ എന്നുമെന്നും കാണാനും ഗ്രഹിക്കാനും പഠിക്കാനും എഴുതിവെച്ച ആ മഹാനുഭാവന്റെ ഈ ഗ്രന്ഥത്തിലൂടെ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാ 480 പേജുകളിൽ നിലനിൽക്കുന്ന ആ മഹത് ഗ്രന്ഥം നമുക്കതിന്റെ അവലോകനം നടത്തണം. അതിലൂടെ ഉസ്മാൻ ത്വാഹ ഉദ്ധരിച്ച പ്രവാചക പ്രകീർത്തനങ്ങളുടെ അതിമനോഹരങ്ങളായ സുന്ദരങ്ങളായ ആശയങ്ങളുടെ, പ്രവാചക പ്രണയത്തിന്റെ, സ്നേഹത്തിന്റെ തണൽക്കാറ്റിലൂടെ ഇൻഷാ അല്ലാ നമുക്കും ഊളിയിട്ടിറങ്ങണം, സഞ്ചരിക്കണം. അല്ലാഹുൽ മുസ്താൻ. ഡോക്ടർ ഉസ്മാൻ ത്വാഹ ഇന്ന് സൗദി അറേബ്യ അദ്ദേഹത്തിന്റെ സേവനത്തിന്റെ ഔന്നിത്യം കണക്കിലെടുത്ത് അദ്ദേഹത്തിന്റെ ജോലി മരണം വരെ എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് മന്ത്രാലയം. സൗദി
പൗരത്വം നൽകി ആദരിച്ചു. സിറിയയിലെ അലപ്പോയിലെ അൽബാബ് എന്ന പ്രദേശത്ത് 1934 ഉസ്മാൻ ത്വാഹ ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആദരണീയനായ പിതാവ് അബുദു എന്നവർ ഭാഗ്യവാനാണ്. താഹൽ ഹലബിയുടെ മകനാണ്, പൗത്രനാണ് അദ്ദേഹം. ഉസ്മാൻ എന്ന് പേര് വയ്ക്കുമ്പോൾ തന്നെ ചരിത്രത്തിലെ നിയോഗപരമായ ഒരു ഭാഗ്യത്തിനായിരുന്നില്ലേ അങ്ങനെ ഒരു പേര് വന്ന് വീണത്? കാരണം ചരിത്രത്തിൽ ആദ്യമായി വിശുദ്ധ ഖുർആനിനെ ക്രോഡീകരിച്ച് അൽ മുസഹഫ് ഷെരീഫ് ആവിഷ്കരിച്ചത് സയ്യിദുന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. ആ സിറിയയിലെ ഉസ്മാൻ 6-ാമത്തെ വയസ്സിൽ തന്നെ അറബിക് കൈയെഴുത്ത് ശാസ്ത്രത്തിൽ നൈപുണ്യം നേടി എഴുത്താരംഭിച്ചു. തൻ്റെ എഴുത്ത് കലയെ ഭംഗിയാക്കാൻ വേണ്ടി അദ്ദേഹം വളരെയേറെ പരിശ്രമിച്ചു. വിവിധങ്ങളായ പഠനങ്ങൾ അദ്ദേഹം നടത്തി. കമ്പ്യൂട്ടർ പ്രിന്റിംഗ് വരുന്നതിൻ്റെയും മുൻപ് തന്നെ അറബിക് അക്ഷരങ്ങളുടെ അതിമനോഹരമായ കാലിഗ്രാഫി ചിത്രങ്ങൾ അദ്ദേഹം ലോകത്തിന് സമർപ്പിച്ചു. ഇസ്ലാമിക് ഡെക്കറേഷൻ ആർട്സിലും പെയിന്റിംഗിലും ഷരിയയിലുമെല്ലാം ഡിഗ്രിയും അതിലപ്പുറവും പഠിച്ച ഉസ്മാൻ ത്വാഹ ഡമാസ്കസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ആദ്യമായി പഠിച്ചത്. ആ കാലഘട്ടത്തിലെ കൈയെഴുത്ത് ശാസ്ത്രത്തിലെ കുലപതികളായ അൽ ആമുദിയെ പോലുള്ള ശില്പികളുടെ എഴുത്തുകാരുടെ ശിക്ഷണം നേടി അദ്ദേഹം വളർന്നു. 1970 ഉസ്മാൻ ത്വാഹ തന്റെ കൈയക്ഷരങ്ങളിലൂടെ പകർത്തിയ വിശുദ്ധ ഖുർആൻ സിറിയൻ ഗവൺമെന്റ് ഔക്കാഫ് ആദ്യമായി പ്രിന്റ് ചെയ്ത് അവതരിപ്പിക്കുന്നത്. പിന്നീട് മദീന മുനവ്വറയിൽ ഖാദിമുൽ ഹറമൈൻ ഷെരീഫൈൻ അൽ മലിക് ഫഹദ് അവരൊക്കെ വലിയ സേവനങ്ങൾ ചെയ്തവരാണ്. ലോകാവസാനം വരെ വിശ്വാസികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു സംരംഭം തന്നെയാണ് അൽ മുജമ്മഉൽ മുസ്ഹഫ് ഷെരീഫ്. മദീനത്തുൽ മുനവ്വറയിൽ ഇന്നും അത് നിലനിൽക്കുന്നു. ഇപ്പോഴും സമകാലീന ഭരണാധികാരികളെല്ലാം സൗജന്യമായി ലോകത്തിന് അള്ളാഹുവിന്റെ പരിശുദ്ധ വേദഗ്രന്ഥം സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം 1988 സൗദിയുടെ പ്രത്യേക ക്ഷണപ്രകാരം മദീന മുനവ്വറയിൽ എത്തിച്ചേരുന്നത്. അവിടെ വെച്ചാണ് മുജമ്മഉൽ മലിക് ഫഹദിൽ വെച്ച് അദ്ദേഹം എഴുത്താരംഭിക്കുന്നത്. 15-ലധികം മുസഹഫ് കോപ്പികൾ വിവിധ രീതികളിൽ അദ്ദേഹം രചിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ഒരു കോപ്പിയുടെ പൂർത്തീകരണത്തിന് 3 സമയമെടുക്കുമെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ ആത്മീയ ജീവിതത്തിന്റെ വിശുദ്ധി അവിടെയെല്ലാം കാണുന്നുണ്ട്. മുസഹഫ് എഴുതാൻ വേണ്ടി, അതിനെ സംരക്ഷിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ വചനത്തിന്റെ അനശ്വരമായ ഖിദ്മത്ത് സമർപ്പിച്ച അദ്ദേഹം പറയുന്നുണ്ട്, ഉളു എടുക്കാതെ ഒരിക്കൽ പോലും ഞാൻ എഴുത്തിലേക്ക് ഇരുന്നിട്ടില്ല. ഒരിക്കൽ അദ്ദേഹം പേനയും സംവിധാനങ്ങളുമെല്ലാം പൂർണ്ണമായിരുന്നിട്ടും എത്ര എഴുതിയിട്ടും എഴുത്തു വരുന്നില്ല, കടലാസിലേക്ക് പകർത്താൻ കഴിയുന്നില്ല. എവിടെയാണ് അബദ്ധം വന്നത് എന്ന് പരിശോധിച്ചപ്പോൾ പേനയ്ക്കോ പേപ്പറിനോ ആയിരുന്നില്ല, അദ്ദേഹത്തിന്റെ ഉളൂ ഭംഗം വരുന്ന എന്തോ സംഭവിച്ചു പോയിരുന്നു. ഉളൂ പുതുക്കി പിന്നീടാണ് അദ്ദേഹത്തിന് എഴുത്ത് തുടരാൻ കഴിഞ്ഞത് എന്ന് ഉസ്മാൻ ത്വാഹ അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ വിശുദ്ധ ഖുർആനിലെ ശുഭപ്രതീക്ഷ നൽകുന്ന സന്തോഷദായകമായ വർണ്ണനകളും വൃത്താന്തങ്ങളും എഴുതുമ്പോൾ എന്തെന്നില്ലാത്ത മധുരാനുഭവം, ആധ്യാത്മികമായ അനുഭൂതി താൻ സന്തോഷപൂർവ്വം അനുഭവിക്കാറുണ്ടെന്ന് ഉസ്മാൻ ത്വാഹ പിന്നീട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പരലോക ശിക്ഷയുമായി ബന്ധപ്പെട്ട, നരകവുമായൊക്കെ ബന്ധപ്പെട്ട പരാമർശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു വിഷമം പോലെ അനുഭവിക്കും. വേഗം അത് എഴുതി തീർത്ത് ആ ഭാഗത്തെ കടമ്പകൾ തീർക്കാൻ അദ്ദേഹം ശ്രമിക്കാറുണ്ടായിരുന്നത്ര. അഷ്ഷെയ്ഖ് അദ്ദക്തൂർ ഉസ്മാൻ ത്വാഹ ഇന്ന് മുസ്ലിം ലോകത്ത് മുഴുവൻ ബഹുമാനാദരവോടുകൂടി അതേ
ഖുർആൻ നിലനിൽക്കുന്ന കാലത്തോളം അനശ്വരത്വം നേടിയ ഒരു മഹാമനീഷിയാണ് അദ്ദേഹം. കൂട്ടത്തിൽ നാം വായിക്കേണ്ടതാണ് അദ്ദേഹത്തിന്റെ ഖസായിദ് മുഖ്താറ ഫീ ഹുബ്ബി സയ്യിദന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന അതിമനോഹരമായ ഗ്രന്ഥം. രണ്ടു വഴിയിലൂടെയും സേവനത്തിന് സൗഭാഗ്യം ലഭിച്ച, അഥവാ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്, തിരുസുന്നത്തിന്, അള്ളാഹു തആലയുടെ വിശുദ്ധ വേദത്തിന്, ആ രണ്ട് സേവനങ്ങളും നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയണം. എന്നാൽ മീഡിയകളിലൊന്നും അദ്ദേഹത്തിന്റെ പ്രവാചക പ്രണയത്തിനായി അദ്ദേഹം അനശ്വര സ്മാരകമായി സമർപ്പിച്ച 480 പുറങ്ങളുള്ള ഈ മഹദ് ഗ്രന്ഥം അദ്ദേഹം സ്വന്തം കൈപ്പട കൊണ്ട് എഴുതിയുണ്ടാക്കിയ കഥ പലരും വെളിപ്പെടുത്താറില്ല. മുസഹഫുകളിൽ നമുക്കൊക്കെ കാണാം, അൽ മുസഹഫുൽ മദീന നമ്മുടെ കയ്യിൽ എത്തുമ്പോൾ അതിന്റെ പുറം ചട്ടയിൽ അൽ ഖത്താത്ത്, കാലിഗ്രാഫിക്ക് ഈ കൈയക്ഷരം ആരുടേതാണ്? ഉസ്മാൻ ത്വാഹ. എല്ലാവർക്കും ആ പേരറിയാം. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലും അദ്ദേഹത്തിന്റെ സുവർണ കൈമുദ്രകൾ പതിച്ചിട്ടുണ്ട് എന്ന ഈ സന്തോഷ അറിവുകൾ നാം നേടണം. അദ്ദേഹം തീർച്ചയായും അള്ളാഹുവിങ്കൽ ആദരവ് നേടുന്ന സേവനമാണ് ചെയ്തിട്ടുള്ളത്. അള്ളാഹു തആല അവരുടെയൊക്കെ കാൽപ്പാടുകൾ പിന്തുടർന്ന് പരിശുദ്ധ ഖുർആനിന്റെ നിഴലിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ തിരുസുന്നത്തിന്റെ സന്തോഷത്തിന്റെ നിറവിൽ നമുക്കും മുന്നേറാനുള്ള തൗഫീഖ് വർദ്ധിപ്പിക്കട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് അദ്ദേഹം മദീന മുനവ്വറയിലെ റൗളാ ഷെരീഫിന്റെ മുകളിൽ തീർത്ത അതിമനോഹരമായ പ്രവാചക പ്രകീർത്തനത്തിന്റെ സുഗന്ധ വരികൾ, സുവർണ മനോഹര വരികൾ, അവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥം തുടങ്ങുന്നത്. നഫ്സി ഫിദാഉൻ ലിഖബ്രിൻ അൻത സാകിനുഹു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. മദീനാ മണ്ണിൽ വിശ്രമിക്കുന്ന, അന്തിയുറങ്ങുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആ ഹൃദയ സല്ലാപം മലയാളികളെ നമ്മുടെ ഭാഷയിൽ ആവിഷ്കരിക്കാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ മുതൽ ഈ കാലഘട്ടത്തിൽ സമകാലീനരിൽ അവരിലൂടെ പ്രകാശിച്ചതുവരെ മലയാളികളെ കേൾപ്പിക്കാൻ, ജീവിതത്തെ സമർപ്പിക്കാൻ, ആ വഴിയിലുള്ള സേവനം ഖിദ്മത്ത് തുടരുവാൻ അള്ളാഹു തആല നമുക്ക് സൗഭാഗ്യം സമ്മാനിക്കട്ടെ, ആമീൻ. ഡോക്ടർ ഉസ്മാൻ ത്വാഹയുടെ ആ സേവനത്തിന്റെ വാൽക്കഷണമായി അവരുടെയൊക്കെ പുറകിലൂടെ സഞ്ചരിക്കാൻ ഇൻഷാ അള്ളാ നാം സമാരംഭിക്കുന്നു. വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ് വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.